ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വീണ്ടും അമൃതം പൊടി കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അമൃതം പൊടി കൊണ്ടുള്ള സ്നാക്സിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. നമ്മളിന്ന് അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നുറുക്കാണ്. ഈ നുറുക്കുണ്ടാക്കാൻ നമ്മൾ അമൃതം പൊടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുമാത്രമല്ല, ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുണ്ടാക്കാനായി ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിൽ അരക്കപ്പ് വെള്ളമെടുത്ത് ചൂടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. പക്ഷേ അതൊരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സാധാരണ നുറുക്കിലൊക്കെ കാണുന്നത് പോലെ കറുത്ത എള്ളു കൂടി വേണമെങ്കിൽ അത് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പക്ഷേ അത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഈ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കണം. അമൃതം പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്ക് അമൃതം പൊടിയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടും. വെള്ളമൊക്കെ വറ്റി അമൃതം പൊടി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം കൈവെച്ച് ഒന്നുകൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. കൈക്ക് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കൈക്ക് കുറച്ച് എണ്ണ പുരട്ടാവുന്നതാണ്. അമൃതം പൊടി കൈവെച്ച് നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞ് ഇനി ഇത് നമുക്ക് നുറുക്കിൻ്റെ ഷേപ്പിലാക്കി ഫ്രൈ ചെയ്തെടുക്കുക. അതിനായി നമ്മളിത് ഈ ഒരു ഷേപ്പിലുള്ള അച്ചാണ് എടുക്കുന്നത്. ഇനി കുറച്ച് മാവെടുത്ത് ഈ ഒരു അച്ചിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് എണ്ണയിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നുറുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായി ഇതുപോലൊരു ചീനച്ചട്ടി എടുത്ത് അതിൽ എണ്ണയൊഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഡയറക്റ്റ് നുറുക്കിൻ്റെ ഷേപ്പിൽ ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണയൊന്നും കയ്യിലേക്ക് തെറിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് കൈവെച്ച് അവിടെ നിന്ന് കട്ട് ചെയ്തിടാവുന്നതാണ്. അമൃതം പൊടി ഫ്രൈ ആയി കിട്ടാൻ അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടരുത്, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഭാഗം അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് അധിക നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അമൃതം പൊടി നുറുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഉണ്ടാക്കിക്കഴിഞ്ഞ് ഉടനെ സോഫ്റ്റ് ആയിരിക്കും, അധികം ക്രിസ്പി ആയിരിക്കില്ല. പക്ഷേ ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പൊട്ടിച്ച് നോക്കിയാൽ നല്ല കറുമുറാന്നിരിക്കും. ചില ആളുകൾ ഉണ്ടാക്കി ഉടനെ പൊട്ടിച്ച് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കാണുമ്പോൾ മാവ് അവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഞാനിങ്ങനെ പറയുന്നത്. അമൃതം പൊടിക്ക് ചെറിയൊരു മധുരം ഉള്ളത് കൊണ്ട് തന്നെ ഈ നുറുക്ക് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ബേക്കറിയിൽ നിന്നൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ അത് കുട്ടികൾക്കും നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നന്നായി പൊട്ടുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.